ഇസ്രയേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തലിന് ശേഷം ഗാസ മുനമ്പിൽ വെടിനിർത്തൽ തുടങ്ങുന്നു. അതിന് തങ്ങൾ തയ്യാറാണെന്ന് ഹമാസ് ബുധനാഴ്ച തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി തങ്ങൾ ഇങ്ങനെയൊരു നിലപാട് അറിയിച്ചില്ലെങ്കിൽ ബാക്കി അവശേഷിക്കുന്ന നേതാക്കളെ മുഴുവനായി കൊലപ്പെടുത്താൻ ഇസ്രയേൽ മടിക്കില്ല എന്നുള്ള ഭയപ്പാടാണ് ഇതിന് പിന്നിലുള്ളത്. ഗാസയിൽ വെടിനിർത്തൽ കരാറിലെത്തിക്കാനുള്ള ഏത് ശ്രമവുമായും സഹകരിക്കാൻ വേണ്ടി തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങളുടെ ജനങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്നാണ് ഹമാസ് സംഘം ഇപ്പോൾ പ്രസ്താവന ഇറക്കി വ്യക്തമാക്കുന്നത്. ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നിവിടങ്ങളിലെ മധ്യസ്ഥരെ ഇതിനോടകം തന്നെ തങ്ങൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ കരാറിനും തടവുകാരെ കൈമാറുന്നതിനുമുള്ള ഗുരുതരമായ ഇടപാടിനൊക്കെ ഹമാസ് ഇപ്പോൾ തയ്യാറാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നാൽ ഈ കരാർ ഇസ്രയേൽ തടസ്സപ്പെടുത്തുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത്. കാരണം തങ്ങൾ ഏത് വിധേനയും ഇത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്രയേൽ കടുത്ത ഉപാധികൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതെങ്ങനെ അംഗീകരിക്കുമെന്നാണ് ഹമാസ് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി തങ്ങൾ പറയുന്നതനുസരിച്ച് മാത്രം വെടിനിർത്തലും സമാധാന ചർച്ചകളും മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയെന്നാണ് ഇസ്രയേൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്രയേൽ ലെബനൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ്. അദ്ദേഹം പടിയിറങ്ങുന്നതിന് മുൻപ് വളരെ വലിയ തോതിൽ തന്നെ ഒരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബുധനാഴ്ച പ്രാദേശിക സമയം ഏകദേശം 4 മണി മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന് ബൈഡന്റെ പ്രഖ്യാപനം പുറത്തുവന്നു കഴിഞ്ഞു. ഇസ്രയേൽ പ്രധാനമന്ത്രി, ലെബനന്റെ താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ടുള്ള നജീബ് മിക്കാറ്റിയുമായും ഒക്കെ ബൈഡൻ സംസാരിക്കുകയും ഇതിലൊരു ഒത്തുതീർപ്പിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ബൈഡന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെയാണ് ലെബനീസ് തലസ്ഥാനത്ത് ബെയ്റൂട്ടിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ ഒരു വലിയ ആക്രമണം നടത്തുകയും 24 പേരിലധികം കൊല്ലപ്പെടുകയും ചെയ്തത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ഈ ആക്രമണം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനായി ഇസ്രയേൽ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രദേശത്ത് ലക്ഷ്യം വെച്ചത് ഭീകരരെ തന്നെയാണെന്നും ഇസ്രയേൽ ചൂണ്ടിക്കാണിക്കുന്നു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണം വലിയ ആശങ്കയാണ് ഹിസ്ബുള്ളയ്ക്കകത്തും അതുപോലെ തന്നെ ഹമാസിലും ഉണ്ടാക്കിയിരിക്കുന്നത്. ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചു കഴിഞ്ഞാൽ ശക്തമായി തിരിച്ചടിക്കാൻ ഇസ്രയേൽ സന്നാഹമെല്ലാം തന്നെ തയ്യാറെടുത്തിരിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഹമാസും മുട്ടുമടക്കി ഏത് തരത്തിലുള്ള സന്ധി ചർച്ചകൾക്കും തയ്യാറാണെന്ന് വ്യക്തമാക്കുന്നത്. ഇറാനും അറബ് രാജ്യങ്ങളും ഇതുവരെ വെടിനിർത്തൽ നടപടികളോട് കാര്യമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. വരും മണിക്കൂറുകളിൽ അത് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം ഹമാസ് പറഞ്ഞിരിക്കുന്നത് വലിയ താല്പര്യമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്, അതും വെടിനിർത്തൽ കരാറിലെത്തുന്നതിൽ. ഈ കരാറിലെത്തുന്നതിൽ ഇടക്കാലത്ത് പരാജയപ്പെട്ടതിൽ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുന്നതായും ഹമാസ് ഉദ്യോഗസ്ഥൻ സാമി അബു സുഹ്രി റോയിട്ടേഴ്സിനോട് പറയുകയുണ്ടായി. ലെബനിലെ വെടിനിർത്തലിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ലെബനിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു കരാറിലെത്താനുള്ള ലെബനന്റെ അവകാശത്തെയാണ് ഈ സംഘം അഭിനന്ദിക്കുന്നതെന്നും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ തങ്ങൾക്ക് കഴിയുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഈ അവസരത്തിലുള്ളതെന്നും സുഹ്രി ചൂണ്ടിക്കാണിക്കുന്നു. ബുധനാഴ്ച രാവിലെ വെടിനിർത്തലിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഹമാസ് പുറത്തിറക്കിയിരുന്നു. ഗാസയിൽ ഒരു കരാർ നേടുന്നതിന് മുന്നോടിയായിരിക്കും ഈ ഒരു നീക്കമെന്നുള്ള പ്രത്യാശ ഈജിപ്തും പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു. ചൊവ്വാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ലെബനിലെ വെടിനിർത്തലും അതുപോലെ തന്നെ ഗാസയിലെ കരാറിനെക്കുറിച്ചുമുള്ള കൃത്യമായ സന്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു നീക്കം സംഭവിച്ചതും. ലെബനിലെ ജനതയെപ്പോലെ തന്നെ പലസ്തീനികൾക്കും സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവിക്ക് അർഹതയുണ്ടെന്നാണ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. അതായത് വളരെ വേഗത്തിൽ സമാധാനം പശ്ചിമേഷ്യയിൽ പുലരുക, യുദ്ധം അവസാനിപ്പിക്കുക.